എങ്ങനെയുണ്ട് സുഖം? എരിവ് കുറച്ച് കൊടുക്കല. എരിവോ? ഈ മുളക് പൊടി കുറച്ചാ മതി. കുരുമുളകാവാ, അത് കുഴപ്പമില്ല. സത്യേട്ടാ, എനിക്ക് ഒരു കാര്യം ചോദിക്കാം. എന്റെ കുറെ ആയി വിചാരിക്കുന്നു. സത്യേട്ടന് ലൈസൻസ് ഇല്ലാത്ത തോക്കുണ്ടല്ല. നാരായണനോട് ഞാൻ പറഞ്ഞപ്പം പറയുന്നത് വെറും പടായാന്ന്, തോക്കുമില്ല ഒരു കുന്തുമില്ല. ആ നാരായണന് വിവരലേണ്ട. സത്യം പറഞ്ഞാൽ സത്യന്റെ തോക്കല്ല, സത്യന്റെ അച്ഛന്റെ തോക്കാ. അച്ഛന്റെ അല്ല, മുത്തച്ഛന്റെ തോക്കാ. ആ രാഘവമാമയുടെ തോക്കാതില്ലേ? നീ സത്യന്റെ മുത്തച്ഛനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ട, ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ രാഘവമാമ രാഘവമാമ എന്നാ വിളിക്ക. ആളുണ്ടല്ലോ, ഇതാ സത്യൻ തന്നെ. ഇതേ രൂപം, ഇതന്നെ സൈസ്. ഓ, മരിക്കണ സമയത്ത് കുച്ചില്ലേ? അതെ, ആ മരിക്കണ കഥല്ലേ, അതൊന്നും ഇന്നിക്ക് പറഞ്ഞു കൊടുത്താ. മരിച്ചതേ, മരിച്ചതൊക്കെ ഒരു സംഭവ. കൊന്നതാ? കൊന്നതല്ലടാ, മരിച്ച സംഭവമാണ്. 105-ാമത്തെ വയസ്സാ മുത്തച്ഛൻ മരിക്കണേ. 105-ാ? 105-ാമത്തെ വയസ്സിലാ മരിക്കണത്. വലിയതായി. 105-ാമത്തെ വയസ്സിലും ആളിതാ ഇരുമ്പാ. സത്യം. എന്താ തിന്നണേ? കാട്ടുകൂത്ത്, മ്ലാവ്, മാന്, ഈ വക ജന്തുക്കളെയാണ് തിന്നണത്. അപ്പൊ ചോറ് സാമ്പാറൊന്നും കഴിക്കൂല. ഈ കണ്ണി കണ്ട മണുകൂടാച്ചന്മാര് തിന്നണല്ലടാ ഞാൻ. 105-ാമത്തെ വയസ്സിലും സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം പതിവുണ്ടേ. അങ്ങനെ അന്ന് രാവിലെ ഈ സൂര്യ നമസ്കാരം കഴിഞ്ഞിട്ട് ലേശം ഭക്ഷണം, ഭക്ഷണം പൊതുവെ കുറച്ചേ കഴിക്കുള്ളൂ. മതിന്ന് ദേശം മതി, കല്ലിക്കൊന്ന സാധനല്ലേ. അത് കേട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സത്യ എന്ന് പറഞ്ഞിട്ടൊരു വിളി. എന്താ മുത്തച്ഛാ വിളി കേൾക്കുമല്ലോ. പാവം. അടുത്ത് അതിന് ചോദിച്ചപ്പോ എടാ ഒരു ലേശം മറ്റത്ത് കിട്ടുവോ. ഞാൻ പറഞ്ഞു സാധനം നമ്മുടെ വീട്ടിലുണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം. ഞാനേ ഇതേപോലെ ക്ലാസ് എടുത്തിട്ട് ഒരു അര ക്ലാസ് എടുത്താ ഇങ്ങനെ ഒഴിച്ചു, പിന്നെ ഒരു തുള്ളി വെള്ളം കുട്ടി നേരെ മുത്തച്ഛനോട് കൊണ്ടു. ഇതാ മുത്തച്ഛാ എന്നും പറഞ്ഞിട്ട് മുത്തച്ഛനത് നേരെ ഇത് വാങ്ങിയിട്ട് ഒറ്റ വലിയൊറ്റ കുടി. ക്ലാസ് എൻ്റെ നേരെ ഇടുന്ന് കിട്ടി. എന്നാ പിടി പറഞ്ഞിട്ട് ഞാൻ ആ ക്ലാസ് വാങ്ങി ഒരു ഭാഗത്ത് വെച്ചിട്ട് മുത്തച്ഛനെ തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് ഇതാ ആള് കടന്നു കഴിഞ്ഞു. ഫിറ്റായിട്ട്? ഫിറ്റായിട്ടല്ലടാ, മേപ്പെട്ട് വലിച്ച ശ്വാസം തിരിച്ചു പോയില്ല. ആൾ അതോടെങ്കിലും മരിച്ചു. മരിച്ചു? സുഖമായിരുന്നു. അതെ, സ്വർഗത്തിൽ മുത്തച്ഛൻ ഇപ്പം ഫിറ്റായി നടക്കുന്നുണ്ടാവും. കഴിച്ചിട്ടാന്നല്ല മരിച്ചു പോയത്. മറിമായം.